ഹായ് ഹോൾ, അസ്സലാം അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു പൂരി തയ്യാറാക്കിയിട്ടെടുത്താൽ ഈ ഒരു രണ്ട് ടിപ്സ് ഈ പൂരി തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ നല്ല പൂരി ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഒരു പൂരി എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് നല്ല പൂരി എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഇത് ഞാൻ 2 കപ്പ് ഗോതമ്പ് മാവ് ഈ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടുന്നതെന്ന് വെച്ചാൽ 1/4 കപ്പ് അളവിൽ റവയാണ്. അപ്പോൾ റവ വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല, റവ കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല വണ്ണ പോലെ പൊങ്ങി വരുന്ന പൂരി തയ്യാറാക്കിയിട്ടെടുക്കണമെങ്കിൽ ഈ ഒരു ടിപ്സൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കും അതുവരെ മുതിർന്നവർക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും. ഒരല്പം പോലും എണ്ണ കുടിക്കാതെ തന്നെ ഈ ഒരു 2 ടിപ്സും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഒരു പൂരി തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റും. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് കുഴച്ചെടുക്കുക. എപ്പോഴും പൂരിയൊക്കെ കുഴച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരുപാട് വെള്ളം കുഴച്ച് കൊടുക്കരുത്. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഉപയോഗിച്ചിട്ട് മാത്രം കുഴച്ചെടുക്കാം. അപ്പോൾ ഒരു വീഡിയോ പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഇതേ രീതിയിൽ പൂരി നിങ്ങളും തയ്യാറാക്കിയിട്ടെടുത്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കും. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് പൂരിക്കുള്ള മാവ് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കുഴച്ചെടുത്ത മാവ് ഇനി ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഇതിനൊന്ന് പരത്തിയെടുത്ത് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് മാവ് ഓരോരോ ബോൾസാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. മുഴുവനായിട്ടും ബോൾസാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെ ഇത് പരത്തിയെടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പൂരിക്കൊക്കെ പരത്തിയെടുക്കുമ്പോൾ ഇച്ചിരി എണ്ണ ഉപയോഗിച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരല്പം പോലും നെയ്യ് കുടിക്കില്ല ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. പിന്നെ എന്ന് വെച്ചാൽ പൊടിയിലൊക്കെ പരത്തിയെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ എണ്ണയിൽ ആ ഒരു പൊടിൻ്റെ അംശമൊക്കെ ആവുമല്ലോ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങളും ചെയ്തെടുക്കുക. നല്ല എണ്ണ കുടിക്കാത്ത നല്ല ബന്നു പോലത്തെ നല്ല സോഫ്റ്റായിട്ടുള്ള ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ടുള്ള പൂരി തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റും. ഈ ഒരു കനത്തിലാണ് പൂരി എപ്പോഴും പരത്തിയെടുക്കേണ്ടത്. അങ്ങനെ ഇതാ തയ്യാറാക്കി വെച്ച മാവ് കൊണ്ട് പൂരി മുഴുവനായിട്ടും പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും അടുപ്പിൽ ഞാൻ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം പരത്തി വെച്ച പൂരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇത് പൊങ്ങിക്കിട്ടിട്ടുണ്ട്. അങ്ങനെ ഇത് ഒരു ഭാഗം നല്ല രീതിയിൽ കളറൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ തിരിച്ചിട്ട് കൊടുത്ത് അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് എണ്ണയിൽ നിന്ന് ഇനി കോരി മാറ്റി വെച്ച് കൊടുക്കും. അപ്പോൾ ഇത് നല്ല പൊങ്ങി വന്നിട്ടുള്ള നല്ല പൂരിയാണ് ഇന്ന് കിട്ടിയിട്ട്. ഒരല്പം പോലും എണ്ണ കുടിക്കാതെ തന്നെയാണ് ഈ ഒരു പൂരി ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പരത്തി വെച്ച പൂരി മുഴുവനായിട്ടും പൊരിച്ചെടുക്കുക. നെക്സ്റ്റും അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് എണ്ണയിലിട്ടപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോഴും പൂരിക്ക് എപ്പോഴും കുഴച്ചെടുക്കുമ്പോൾ ഒന്നുകിൽ നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ കുറച്ച് 1 ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ റവ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പൂരി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇൻഷാല്ലാ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.